ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് രണ്ട് വീഡിയോ ആണ് കേട്ടോ. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് ചെയ്യുന്നത്. പുറകിൽ നിങ്ങൾ കാണുന്നത് ഇവിടെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ള സാധനമാണ്. ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഒന്ന് ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പുതിയ വീട്ടിനകത്താണുള്ളത്, ജനൽ തുറന്നിട്ടില്ല. ആ ഓക്കെ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെയർ അക്സസറീസ് ബിസിനസ് നമുക്ക് എവിടെ നിന്ന് പഠിക്കാമെന്നൊക്കെ ചോദിച്ചതിൻ്റെ ആൻസർ. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുറേ ഫോട്ടോസ് കിട്ടാറുണ്ട് കേട്ടോ. ഓരോരുത്തരും മേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്യും. ഇതിന് എത്ര രൂപയായി, ഒന്ന് വില ഇട്ട് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഹെയർ ബോയും അലിഗേറ്റർ ക്ലിപ്പും ടിക്ടാക് സ്ലൈഡും ഒക്കെ അവർ മേക്ക് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരും ഫോട്ടോ. ഞാനതിന് വില ഇട്ട് കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് പറയുമ്പോൾ ഇത്രത്തോളം അവർക്കത് വേർത്താവും എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനവിടെ അടുത്ത് ചോദിക്കണം. പലപ്പോഴും എല്ലാത്തിനും അങ്ങനെ കറക്റ്റ് ഇതൊക്കെ ചോദിച്ച് റിപ്ലൈ കൊടുക്കാനും പറ്റാറില്ല. ഞാനത് കാണുമ്പോൾ എനിക്ക് ഇത്രയാണോ തോന്നുന്നത് അതിൻ്റെ ഒരു റേറ്റ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതവർ കണ്ടിട്ടുമുണ്ട്. പക്ഷേ വീണ്ടും കൺഫ്യൂഷനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നാണ് കേട്ടോ പറയാം. അപ്പോൾ എങ്ങനെയാണ് വിലയിടേണ്ടതെന്ന് ചോദിച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസ് അതിനൊരു റേറ്റ് ഉണ്ടാവുമല്ലോ. ആ റേറ്റ് നമ്മൾ സെപ്പറേറ്റ്, ഇപ്പോൾ ഒന്നിച്ചാണ് നിങ്ങൾ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരെണ്ണത്തിന് എത്ര രൂപയായി എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് വിലയിടാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു ഹെയർ ബോ മേക്ക് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഹെയർ ബോ, അതിനെ നമ്മൾ റിബൺ വെച്ചിട്ട്, ഇപ്പോൾ സാറ്റൻ റിബൺ വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സാറ്റൻ റിബൺ എത്ര യൂസ് ചെയ്തു, അതിന് ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ പിപ്സോ സ്റ്റോണോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവം, എത്രയോ സാധനങ്ങളായിരിക്കും നമ്മളൊരു ഹെയർ ബോയിലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റേറ്റ് നിങ്ങൾ കണക്കൂട്ടുക. അതായത് നിങ്ങൾ വാങ്ങിച്ച റേറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഹെയർ ബോ 10 രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ അത് 10 രൂപ ആയിട്ടുണ്ടാവും. ഒരു സാറ്റിൻ റിബൺ റോളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, അതിൽ നിന്ന് നിങ്ങൾ എത്ര എടുത്തിട്ടുണ്ടാവും എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പം ഒരു സാറ്റിൻ റിബണിന് 25 രൂപ റേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 10 മീറ്റർ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാലോ ഒരു മീറ്ററിന് എത്ര രൂപയായി എന്നുള്ള കാര്യം. അങ്ങനെ അത്രയും ഇതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് റേറ്റ് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ റേറ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന സാധനം, നമുക്കൊരു പൈസ വേണമല്ലോ മേക്ക് ചെയ്യുന്ന. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണ്, വേറൊരാളിനെ കൊണ്ടാണ് നമ്മളത് മേക്ക് ചെയ്യിച്ചതെങ്കിൽ ആ ആളിന് നമ്മളൊരു പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു എമൗണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടൊരു ബോ മേക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ ബോ ഉണ്ടാക്കുന്നതിനൊരു പൈസ തരണ്ടേ? നമ്മളൊരാളെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കുമ്പോൾ ആ ആൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പ്രൈസ് കൊടുക്കണ്ടേ? അങ്ങനെ അത് എത്ര രൂപ ഇടണം, എത്ര നേരം കൊണ്ട് നമ്മളത് മേക്ക് ചെയ്തു എന്നൊക്കെ ആലോചിക്കുക. എന്നിട്ട് അതിനൊരു പ്രൈസ് ഇടുക. ഒരു 5 രൂപയെ കൂടുതലൊന്നും അതിനിടേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം നമുക്ക് ഹെയർ ബോയൊക്കെ പെട്ടെന്ന് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അത്ര സമയമൊന്നും എടുക്കത്തില്ല. നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 5 രൂപയൊക്കെ തന്നെ അതിൻ്റെ മതിയാവും കേട്ടോ, ഒരു ജോലിക്കൂലി എന്നുള്ളൊരു രീതിയിൽ. അതിൽ നിന്നും കുറഞ്ഞിട്ടുള്ളൊരു സിമ്പിൾ വർക്കൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3-4 രൂപയൊക്കെ അതിന് കിട്ടാൻ മതിയാവും. ഒരാൾക്ക് ഒരു ജോലിക്കൂലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതാണ്, അതിനോടൊപ്പം നമുക്കൊരു ലാഭം വേണം അല്ലേ. അപ്പോൾ ആ ഒരു ലാഭം നമുക്ക് തീരുമാനിക്കാം, എത്ര രൂപ നമ്മളുടെ പ്രൊഡക്റ്റിന് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ട നമ്മളാണ്. നമുക്ക് 5 രൂപയോ 10 രൂപയോ ഒക്കെ അതിൽ നിന്ന് ലാഭം എടുക്കാം. ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 രൂപ ഒരു ഹെയർ ബോ മേക്ക് ചെയ്യാൻ ചിലവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് 45 രൂപയ്ക്കോ 50 രൂപയ്ക്കോ സെയിൽ ചെയ്യാം. ഇപ്പോൾ 5 രൂപ നമ്മളൊരു ജോലിക്കൂലിയായിട്ട് എടുത്താലും ബാക്കി നമുക്ക് ലാഭമായിട്ട് എടുക്കാൻ പറ്റും റീറ്റെയിൽ കൊടുക്കുന്ന സമയത്ത്. എന്നാൽ നമ്മൾ ഹോൾസെയിൽ ഷോപ്പുകളിലോട്ട് ഒക്കെ കൊടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിലേ കൊടുക്കാൻ പറ്റുമോ, നമുക്ക് 25 രൂപയ്ക്കോ അല്ലെങ്കിൽ 28 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഇപ്പോൾ കൂടിയ റേറ്റിന് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് കുറഞ്ഞ റേറ്റിന് നമുക്കൊരിക്കലും സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും പാക്കറ്റായിട്ടും അല്ലെങ്കിൽ കൂടുതൽ എണ്ണത്തിലും 100 എണ്ണത്തിലും കൂടുതലും ഒക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അത്ര റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. എന്നാൽ മാത്രമാണ് നമുക്ക് റേറ്റ് കുറഞ്ഞിട്ട് സെയിൽ ചെയ്യാനും പറ്റുക. ഇപ്പോൾ 45 രൂപയ്ക്ക് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്ന ഒരു സാധനം നമ്മൾ ഷോപ്പിലോട്ട് കൊടുക്കുമ്പോൾ 25 രൂപയ്ക്കോ അല്ലെങ്കിൽ 28 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ചിലപ്പോൾ 30 രൂപയ്ക്ക് അവർ തന്നാലായി കേട്ടോ, അത് കടക്കാരൻ്റെ മനോധർമ്മം പോലെ ഇരിക്കും. അപ്പോൾ അത്രയും കുറഞ്ഞായിരിക്കും നമുക്ക് ലാഭം കിട്ടുക, മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് ഇടുക. നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ 12 പീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ റീറ്റെയിൽ 1 പീസ് ആയിരിക്കും കൊടുക്കുക, അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. 12 പീസ് ഒന്നിച്ച് നമുക്ക്
ഒറ്റയടിക്ക് തന്നെ സെയിലായി പോവാണല്ലോ. മറ്റേത് നമ്മൾ ആളിനെ കണ്ടുപിടിച്ച് ഒന്ന് രണ്ട് അങ്ങനെയല്ലേ പോവാം. അപ്പോൾ അത് ഒന്നിച്ച് നമുക്ക് പൈസയും കിട്ടുവാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ. കുറേ പേര് അത് ഇങ്ങനെ എപ്പോഴും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ വിലയിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ റേറ്റ് മാത്രമല്ല, അതിന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് പ്രോഡക്റ്റുകൾ വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ പോർഷനായിരിക്കും. നമ്മൾ ഒരു ഹെയർ ബോ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു കുഞ്ഞു പോർഷൻ മാത്രമേ വരത്തുള്ളൂ. നമ്മൾ കുറേ സാധനം ഒന്നിച്ചാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുന്നവർക്കറിയാം 40 രൂപ ഷിപ്പിംഗ് വരുന്നത് ഒരു 500-600 രൂപ ഒരു 1000 രൂപയുടെ അകത്ത് വരുന്ന സാധനങ്ങൾക്കൊക്കെ നമുക്ക് 40 രൂപ തന്നെയായിരിക്കും ഷിപ്പിംഗ് വരുന്നത്. അപ്പം അത്രയും സാധനങ്ങൾക്കും കൂടിയാണ് 40 രൂപ ഷിപ്പിംഗ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരു സാധനത്തിന് വരുമ്പോൾ വളരെ കുറച്ചൊരു എമൗണ്ടേ വരുള്ളൂ. ഇനി നമ്മളതിൽ കറണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂട്ടണം, അതൊരു കുഞ്ഞ് എമൗണ്ട് തന്നെ വരുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഒരു പ്രോഡക്റ്റിന് വിലയിടാൻ എന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി കൺഫ്യൂഷൻസ് വരുന്നത്. അപ്പോൾ അത്രയും നമ്മളിങ്ങനെ ആലോചിക്കേണ്ട, നിങ്ങൾക്ക് അത്രയും ആലോചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നും നീട്ടി വലിച്ച് ആലോചിക്കേണ്ട. ജസ്റ്റ് നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ അത് സെയിൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 500 രൂപയുടെ ഒരു പ്രോഡക്റ്റ് മേടിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ 300 രൂപയ്ക്ക് നിങ്ങൾക്ക് മൊത്തം പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് 300 രൂപ കിട്ടിയോളൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമല്ലേ. അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് 300 രൂപയെങ്കിലും ലാഭം കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങളത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇനിയും ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ ദിവസവും എൻ്റെ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത് ഇതുപോലെ ഒത്തിരി പ്രോഡക്റ്റുകൾ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അതിന് വിലയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എത്ര രൂപയ്ക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് അതുപോലെ തന്നെ എത്ര രൂപ ആകുന്നു എന്നുള്ളത്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആകുമ്പോൾ എനിക്കറിയത്തില്ലല്ലോ. ജാസ്മിൻ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് കുറേ ഇത് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരി ഒരു ബോ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ഫോം ഫ്ലവർ അല്ലേ, ആ ഒരു ഫോം ഫ്ലവറൊക്കെ വെച്ച് മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോ നിറച്ച് ഇങ്ങനെ ഫ്ലവർ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഓർത്താവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു ഫ്ലവറിന് തന്നെ പീസ് റേറ്റ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കാം. ഹോൾസെയിൽ പാക്കറ്റൊക്കെ വാങ്ങിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യമൊക്കെ ചെയ്യുന്നവർ എന്തായാലും പീസായിട്ടായിരിക്കില്ലേ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബോയിൽ തന്നെ 10 ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് അട്രാക്റ്റീവായിട്ട് ആക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ കാണുന്നവർക്കൊരു ഇത് ഉണ്ടാവുമല്ലോ, ഒരു ഗും ഉണ്ടാവാന്ന് പറയില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ കുറച്ച് വലുതാക്കിയിട്ട് അതിൽ കുറച്ച് ലീഫും പിപ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ഭംഗിയാക്കാൻ നോക്കുക. ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ ഒരു ഇതിലോട്ട് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലാഭം അതിൽ നിന്ന് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു 10 ഫോം ഫ്ലവർ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 10 എണ്ണം നിങ്ങൾ ഒരു ബോയിലോട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ലാഭം കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് കുറച്ചുകൊണ്ട് അതിൻ്റെ ഭംഗി കൂട്ടാൻ നോക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇപ്പോൾ സാറ്റൺ റിബൺ വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ കുറേ ഒറ്റ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ കുറച്ച് ഹെവി വർക്കായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ അത്ര വലിയ പണി നമുക്കതിൽ ചെയ്യേണ്ടിയും വരത്തില്ല. നമ്മുടെ ജോലി പെട്ടെന്ന് തീരും, പ്രോഡക്റ്റും ഒരുപാട് ആവശ്യമായിട്ട് വരത്തില്ല. അങ്ങനെയുള്ള വർക്കുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ഒരു ബോ മൊത്തത്തിൽ ഫിൽ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിക്കൂലി എന്ന് പറയുന്ന സംഭവം നമ്മൾ കൂട്ടേണ്ടി വരും. നമ്മുടെ വില കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന നമ്മളെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാതെ വരും. അപ്പോൾ നമ്മൾ തുച്ഛമായ വിലയ്ക്കൊക്കെ അത് കൊടുക്കേണ്ടി വരും, നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു സാധനം മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നോക്കുക, പ്രോഡക്റ്റ് കൂട്ടാൻ നോക്കരുത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂട്ടിക്കൊണ്ട് വിൽക്കാനായിട്ട് നോക്കരുത്. അതിൻ്റെ ഭംഗി എത്രത്തോളം നമ്മൾ കുറഞ്ഞ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് എത്രത്തോളം അത് ഭംഗിയാക്കാൻ പറ്റുമെന്ന് നോക്കുക. അത് നിങ്ങളുടേതായ ഐഡിയയ്ക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കിട്ടും, അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമുക്കിതിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ. അപ്പോൾ ആ വീഡിയോസിലൊക്കെ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ, അതായത് അവരാ വീഡിയോ അടിപൊളിയാക്കാന്നുള്ള രീതിയിലായിരിക്കും. നമുക്ക് ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഒത്തിരി വീഡിയോസ് കിട്ടും, വീഡിയോ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മളൊരു ബിസിനസ് എന്നുള്ള രീതിയിലോട്ട് വരുമ്പോൾ അതുപോലെ നമ്മളും പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങും എത്തത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത് കൂടുതലും ഞാൻ സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കത് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ അതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഒരു മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതായ രീതിയിലോട്ട് മാറ്റി നമ്മുടെ എന്താണ് കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ.
ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും വില ഇടാൻ അറിയില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ മേക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കണ്ണിലൂടെ, അതായത് ഒരു കസ്റ്റമറുടെ കണ്ണിലൂടെ കൂടി നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിനെ കാണണം. നിങ്ങളാണ് കസ്റ്റമറെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കോ, അങ്ങനെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വില, നമുക്ക് ഒരു വില നമ്മൾ ആലോചിക്കുമല്ലോ, ആ വില നിങ്ങളെടുത്ത് പറഞ്ഞാൽ നിങ്ങളത് വാങ്ങിക്കാൻ തയ്യാറാവോ, അത് കൂടിപ്പോയെന്നോ കുറഞ്ഞുപോയെന്നോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കാണ്. നിങ്ങൾ തന്നെ മുതലാളിയും നിങ്ങൾ തന്നെ തൊഴിലാളിയായൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് മനസ്സിലാകും. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആയി കടയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു വില പറയുമ്പോൾ അത് വേർത്താണോ അല്ലേ എന്നുള്ളൊരു കാര്യം നമ്മളെ മൈൻഡിൽ ചിന്തിക്കില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനവും നമ്മൾ തന്നെ ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇത് ഇത്ര രൂപയ്ക്ക് സെയിലാവോ, ഇത് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും ഫീലാവോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കുക, എന്നിട്ട് സെയിൽ ചെയ്യുക കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് നഷ്ടം വരുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നോക്കരുത്. ഓക്കെ, അങ്ങനെ കുറേ ഇതിങ്ങനെ എനിക്ക് ഡെയിലി വരുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്. ഒരുപാട് പ്രോഡക്റ്റും ഇങ്ങനെ ഒരു ബോയിലേക്ക് കുത്തി നിറച്ചിട്ട് അങ്ങനെ അത് ഭംഗിയൊക്കെ ഉണ്ടാവും, ഉണ്ടാവില്ല എന്നത്. പക്ഷേ ആ അത്രയും പ്രോഡക്റ്റ് വെച്ചില്ലെങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു പ്രോഡക്റ്റിനെ ഭംഗിയാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്താണ് നമ്മൾ അതാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത് അതിലാണ് ആ ഒരു എന്താ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന സാധനം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിക്കാൻ നമുക്ക് പറ്റണം. ഈ ഫാഷനബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, ഡ്രസ്സായാലും ഹെയർ അക്സസറീസ് ആയാലും ഒക്കെ അതിൻ്റെ മോഡലിനാണ് ഏറ്റവും ഇതിരിക്കുന്നത് അല്ലേ. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വൗ ഫീൽ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് കാര്യം പറയട്ടെ. എൻ്റെ കയ്യിൽ കുറേ പുറം ലോകം കാണാത്ത സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ഈ ഹെയർ ബോയൊക്കെ മേക്ക് ചെയ്തിട്ട് ഞാനതിന് സാറ്റിസ്ഫൈഡ് അല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിൻ്റെ ഫോട്ടോ ഇടുകയോ അല്ലെങ്കിൽ മറ്റൊരാളിനെ കാണിക്കുകയോ ചെയ്യില്ല. അത് എനിക്കൊരു ഇത് വേണം, അതായത് എന്നെ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ എന്നെ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റണം, എന്നാൽ മാത്രമാണ് ഞാനത് സെയിലിനായിട്ട് കൊടുക്കുക. അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ, പുറം ലോകം കാണാതെ ഇരിക്കുന്ന സംഭവങ്ങൾ. കാരണം അത്ര ഭംഗിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാനതിൻ്റെ അറ്റവും മൂലമൊക്കെ ഇളക്കിയിട്ടൊക്കെ അടുത്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഇരിപ്പുണ്ട്. അങ്ങനെ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ മേക്ക് ചെയ്യുന്ന സാധനങ്ങൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവണം, മനസ്സിന് ഇങ്ങനെ ഒരു കുളിരൂരില്ലേ, ആ ഒരു സംഭവം നമുക്ക് തോന്നണം. കുറേ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ നമുക്കതിങ്ങനെ എടുത്തു വെച്ച് നോക്കാൻ പറ്റണം. ഞാൻ മേക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് എടുത്ത് വെച്ച് നോക്കും കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ എപ്പോഴും കാണുന്നൊരിടത്ത് ഞാൻ അത് വെച്ചിട്ടുണ്ടാവും, കുറേ ഇങ്ങനെ അത് നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പം അതുപോലെ ആയിരിക്കണം, എന്നാൽ മാത്രമേ മറ്റൊരാൾക്കും അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതവർ വാങ്ങിക്കാൻ തയ്യാറാവുള്ളൂ, നമ്മൾ പറയുന്നൊരു വില അവർക്ക് ഓക്കെ ആവത്തുള്ളൂ. ഇത്രയും വാരി വലിച്ച് പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഇത്രയും കേട്ടോന്നൊന്നും എനിക്കറിയത്തില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഒരു ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ആയിരിക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിൽ ഇൻവോൾവ് ആവണം, മൈൻഡ് ഒന്ന് റീഫ്രഷ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ ആയി, ലോങ് വീഡിയോ ആയിപ്പോയി. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. അസ്സലാമു അലൈക്കും.